രോഗവ്യാപനം രൂക്ഷമായ മുംബൈയിലും പൂനെയിലും ലോക്ഡൌൺ നീട്ടിയേക്കും. മഹാരാഷ്ട്രയിൽ പുതുതായി 440 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 19 മരണവും റിപ്പോർട്ട് ചെയ്തു. മുംബൈയിൽ രോഗബാധിതരുടെ എണ്ണം 5000 കടന്നു. സ്ഥിതി ഗുരുതരമായ ധാരാവിയിൽ 34 പേർ കൂടി രോഗബാധിതർ. തമിഴ്നാട്ടിൽ പുതുതായി 64 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം 1885. മഹാരാഷ്ട്രയിൽ 440 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 8068 ഉയർന്നു. മരണസംഖ്യ 342. 1188 പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടത്. മുംബൈയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. സംസ്ഥാനത്ത് പുതുതായി രോഗം സ്ഥിരീകരിച്ചതിൽ 324 പേർ മുംബൈയിൽ നിന്നാണ്. 5194 മുംബൈയിലെ രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 204. പരിശോധനകൾ ഊർജിതമാക്കിയതോടെ ധാരാവിയിൽ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 34 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ 275 ചേരിയിലെ രോഗബാധിതരുടെ എണ്ണം. ധാരാവിയിൽ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച മഹീം ദാദർ മേഖലകളിൽ രണ്ടു ദിവസമായി പോസിറ്റീവ് കേസുകൾ ഇല്ല. ചികിത്സയിലായിരുന്ന മുംബൈയിലെ മാധ്യമ പ്രവർത്തകരുടെ രണ്ടാം പരിശോധനാ ഫലം നെഗറ്റീവായതോടെ 31 പേർ ആശുപത്രി വിട്ടു. രോഗവ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ മുംബൈയിലും പൂനെയിലും ലോക്ക്ഡൌൺ നീട്ടാനാണ് സർക്കാർ തീരുമാനം. പ്രധാനമന്ത്രിയുമായുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ആവശ്യമുന്നയിക്കും. അതിഥി തൊഴിലാളികളെ തിരികെ കൊണ്ടുപോകണമെന്ന് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളോട് മഹാരാഷ്ട്ര ആവശ്യപ്പെട്ടു. രോഗബാധിതരുടെ കണക്കിൽ നേരിയ ആശ്വാസം തമിഴ്നാട്ടിലുണ്ടായി. 64 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ 1885 സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം. 24 പേർ ഇതുവരെ മരിച്ചു. 5 ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. കൂടാതെ കോവിഡ് ബാധിതരുടെ സംസ്കാരം തടയുന്നവർക്ക് തടവ് ശിക്ഷയും പിഴ ഈടാക്കാനും തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു. 24 മുംബൈ.